നമസ്കാരം, ഇത് ഭരത് ലൈവ്. ഇവരൊക്കെ ഡോക്ടറായാൽ എങ്ങനെയാണ് എന്ന് ചോദിച്ചുകൊണ്ട് ഉക്രൈനിൽ മെഡിക്കൽ പഠനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥികൾ അവർ ഒരു സംഘടന രൂപീകരിക്കുകയും അത് ഒരു ലെറ്റർ ഹെഡാക്കി അത് മന്ത്രിക്കൊരു നിവേദനം കൊടുക്കുന്ന രീതിയിൽ ഒരു എഴുത്തെഴുതുകയും ചെയ്തു. ഈ എഴുത്തിൽ കടന്നുകൂടിയ സ്പെല്ലിംഗ് മിസ്റ്റേക്കുകളും അതായത് വാക്യഘടനയിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അത് തെറ്റാണെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഞാൻ ഇന്നലെ ഒരു വാർത്ത ചെയ്തിരുന്നു. അതിനുശേഷം ഉക്രൈനിൽ പഠിക്കുന്ന അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരുന്ന വിദ്യാർത്ഥികളുടെ മാതാപിതാക്കൾ അടക്കമുള്ള നിരവധി പേർ ഞങ്ങളുടെ ഓഫീസിലേക്ക് വിളിക്കുകയും അവരുടെ സങ്കടങ്ങളും വിഷമങ്ങളുമൊക്കെ പറയുകയും ചെയ്തു. അവരുടെ സങ്കടങ്ങളും വിഷമങ്ങളുമൊക്കെ ഞങ്ങൾ നിർവ്യാജം ഉൾക്കൊള്ളുന്നു. തീർച്ചയായിട്ടും അവർ പലരും കടമെടുത്ത് പോയവരുണ്ട്, പണം ധാരാളം കയ്യിൽ വെച്ച് പോയവരുമുണ്ട്, ഇവിടെ അഡ്മിഷൻ കിട്ടാതെ പോയവരുണ്ട്, നീറ്റ് പരീക്ഷ എഴുതി പാസ്സാകാതെ പോയവരുമുണ്ട്. മാത്രമല്ല അവരൊരു കാര്യം ചൂണ്ടിക്കാണിച്ചു, ഈ നീറ്റ് പരീക്ഷയിൽ പാസ്സാകാത്ത കുട്ടികളെ ഹൈജാക്ക് ചെയ്യാനായിട്ട് ഇവിടെ ഒരു മാഫിയ പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടുത്തെ ഇന്ത്യയിലെ വിവിധ മെഡിക്കൽ കോളേജുകളിൽ ലക്ഷങ്ങൾ ക്യാപിറ്റേഷൻ ഫീ കൊടുത്ത് പഠിക്കാൻ അന്യ സംസ്ഥാനങ്ങളിലെ മെഡിക്കൽ കോളേജുകളിലൊക്കെ പഠിക്കാൻ അവസരമൊരുക്കാം എന്ന് പറഞ്ഞ് പല തട്ടിപ്പുകളും ഇവിടെ നടക്കുന്നു എന്ന കാര്യം കൂടി അവർ ചൂണ്ടിക്കാട്ടി. ഇത്തരം തട്ടിപ്പുകളിൽ നിന്ന് മുക്തരാകാനും ഇത്തരം തട്ടിപ്പുകൾക്ക് ഇരയാകാതിരിക്കാനും വേണ്ടി മക്കളുടെ മെഡിക്കൽ പഠനം എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടി ഉക്രൈനിലും മറ്റ് രാജ്യങ്ങളിലേക്കും വിട്ടതാണ് എന്ന തരത്തിലും നിരവധി മാതാപിതാക്കൾ ഞങ്ങളെ വിളിച്ച് സംസാരിച്ചു. തീർച്ചയായും നിങ്ങളുടെ ഭാഗത്താണ് നമ്മൾ. നമ്മൾ ഒരിക്കലും നിങ്ങൾ ശത്രുക്കളാണെന്നോ അല്ലെങ്കിൽ നിങ്ങൾ വേറൊരു വിഭാഗത്തിൽപ്പെട്ടവരാണെന്നോ ഒന്നും കാണുന്നില്ല. നിങ്ങൾ മലയാളികളാണ്, നമ്മുടെ നാട്ടുകാരാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ മക്കളൊക്കെ നന്നായിട്ട് പഠിച്ച് നല്ല രീതിയിൽ എത്തുക എന്നത് ഞങ്ങളുടെയും ആഗ്രഹമാണ്. ഞങ്ങൾക്കും അത് തീർച്ചയായിട്ടും ആവശ്യമായ കാര്യമാണ്. നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസം കുട്ടികൾക്ക് ലഭിക്കണം. പക്ഷേ ഉക്രൈനിൽ ലഭിക്കുന്ന വിദ്യാഭ്യാസ സമ്പ്രദായം അല്ലെങ്കിൽ ആ രീതിയെക്കുറിച്ച് നേരത്തെ ഞാനത് സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു. ഒരു മെഡിക്കൽ സ്റ്റോറിൽ ഇരിക്കാനുള്ള യോഗ്യത പോലും അവിടെ പഠിച്ചാൽ ഉണ്ടാകില്ല എന്ന് അവിടെ പഠിച്ച ഒരു വിദ്യാർത്ഥി തന്നെ ഒരു വിമാനയാത്രക്കിടെ ഒരു സുഹൃത്തിനോട് പറഞ്ഞത് ഒരു വേള നിങ്ങൾ അറിഞ്ഞു കാണും അല്ലെങ്കിൽ ശ്രദ്ധിച്ചു കാണും. അവിടെ പ്രത്യേകമായ കോളേജ് സംവിധാനങ്ങൾ, മെഡിക്കൽ പഠനവുമായി ബന്ധപ്പെട്ട അക്കാദമിക സംവിധാനങ്ങളൊന്നും തന്നെ ഇല്ല. അവിടെ കുട്ടികൾക്ക് പഠിക്കാൻ ഡെഡ് ബോഡികളില്ല. അവിടെ കുട്ടികൾക്ക് നല്ല പ്രാക്ടീസ് ലഭിക്കാനുള്ള ആശുപത്രികളില്ല. അവിടുത്തെ സിലബസ് എന്താണ് ഏതാണ് എന്നുള്ള കാര്യം ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ IMC അറിയാമോ എന്നറിയില്ല. പക്ഷേ ഒരു ഡോക്ടറാകാൻ, മനുഷ്യരെ ചികിത്സിച്ച് രോഗം മാറ്റാനുള്ള ഒരു പഠനം നടത്തുമ്പോൾ ആവശ്യമായ ഒരു തരത്തിലുള്ള അക്കാദമിക സംവിധാനങ്ങളും ഉക്രൈനിലില്ല എന്നാണ് മനസ്സിലാകുന്നത്. അങ്ങനെ വന്നപ്പോൾ ആംഗലേയ ഭാഷ കൈകാര്യം ചെയ്യുന്നതിൽ, അതിപ്പോൾ ഡോക്ടർമാരാണ് എന്ന് വെച്ച് ആംഗലേയ ഭാഷാ പണ്ഡിതന്മാരാകണം എന്നൊന്നുമില്ല. പക്ഷേ സാധാരണഗതിയിൽ ഒരു കേന്ദ്രമന്ത്രിക്ക് ഒരു കത്തയക്കുമ്പോൾ, ഒരു അസോസിയേഷൻ്റെ ഭാഗമായി ഒരു കത്തയക്കുമ്പോൾ, ആ കത്തിന് അതിൻ്റേതായ പ്രാധാന്യം കൊടുത്തുകൊണ്ട് അത് അറിവുള്ളവരെ കൊണ്ട് അല്ലെങ്കിൽ നന്നായി കത്തെഴുതി ആംഗലേയ ഭാഷയിൽ നന്നായി കത്തെഴുതി പരിചയമുള്ളവരെ കൊണ്ട് ചെയ്യിച്ചുകൂടായിരുന്നോ എന്ന ഒരു ചോദ്യം കൂടി ആ ഒരു വാർത്തയോട് അനുബന്ധിച്ച് ചോദിച്ചിരുന്നു. ഒരിക്കലും ആരെയും പരിഹസിക്കാനല്ല, ഞാനത് പലവട്ടം പറഞ്ഞു, ഒരിക്കലും ആരെയും പരിഹസിക്കാനോ കളിയാക്കാനോ കുറ്റപ്പെടുത്താനോ അല്ല ആ വാർത്ത ചെയ്തത്. ഈ ഒരു നിലവാരത്തിലേക്ക് അല്ലെങ്കിൽ ഈ നിലവാരത്തിൽ ആംഗലേയ ഭാഷ കൈകാര്യം ചെയ്യുന്നതിലും മറ്റും ഈ നിലവാരത്തിൽ തുടർന്നു പോവുകയാണെങ്കിൽ നിങ്ങളെങ്ങനെ പഠിക്കും, നിങ്ങളെങ്ങനെ പഠനവുമായി ബന്ധപ്പെട്ട ബാക്കി കാര്യങ്ങൾ, ഈ മെഡിക്കൽ പഠനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇംഗ്ലീഷ് ഭാഷയിൽ പഠിക്കുന്നതാണ്, ഉക്രൈനിൽ അങ്ങനെയാണോ എന്നറിയില്ല. എന്തൊക്കെയായാലും ഇംഗ്ലീഷ് ഭാഷ നന്നായി കൈകാര്യം ചെയ്തിരിക്കണം അല്ലെങ്കിൽ ചെയ്യാനുള്ള ഒരു കഴിവ് ആ കുട്ടിക്ക്, ഒരു മെഡിക്കൽ വിദ്യാർത്ഥിക്ക് അല്ലെങ്കിൽ ഒരു ഡോക്ടർക്ക് ഉണ്ടാകണം എന്നത് യാഥാർത്ഥ്യമാണ്. കാരണം ഇംഗ്ലീഷ് ഭാഷയിലുള്ള ലോകോത്തരമായ മെഡിക്കൽ ജേണലുകളും പുസ്തകങ്ങളും ഒക്കെ തന്നെ നിങ്ങൾ പഠിക്കുന്നുണ്ട്. അത് ഏത് രീതിയിൽ നിങ്ങൾ മനസ്സിലാക്കും, ഏത് രീതിയിൽ നിങ്ങളത് പുനരവതരിപ്പിക്കും എന്ന സ്വാഭാവികമായ ഒരു സംശയം കൊണ്ട് മാത്രമാണ് ആ വാർത്ത ചെയ്തത്. അതൊരിക്കലും ആരെയും വിഷമിപ്പിക്കാനോ പരിഹസിക്കാനോ ഒന്നുമായിരുന്നില്ല. ആ യാഥാർത്ഥ്യബോധത്തോടെ വിമർശനാത്മകമായി തന്നെ ചെയ്തതാണ്. അതൊരു കുറ്റപ്പെടുത്തലല്ല, അതൊരു തെറ്റ് ചൂണ്ടിക്കാണിക്കലാണ്. ഒരു തെറ്റായ ഒരു വിഷയം സംഭവിച്ചത് ചൂണ്ടിക്കാണിക്കുകയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്തത്. ഒരു ഫേസ്ബുക്ക് പോസ്റ്റിനെ ആധാരമാക്കിയാണ് ഈ ഒരു വാർത്ത ഞങ്ങൾ ചെയ്തത്. ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ തന്നെ ഈ ലെറ്ററിൻ്റെ ഫോട്ടോയും ഉണ്ടായിരുന്നു. എന്തൊക്കെയായാലും ശരി, ആ പോസ്റ്റ് വായിച്ചപ്പോൾ ആ തെറ്റ് ഇവിടുത്തെ കുട്ടികൾക്ക് അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ഈ അസോസിയേഷനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് ഒന്ന് ചൂണ്ടിക്കാണിക്കണം അല്ലെങ്കിൽ അതൊന്ന് പറയണം, അത് പറഞ്ഞ് നിങ്ങളെ ഒന്ന് മനസ്സിലാക്കണം എന്ന ഒരു ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് ആ വാർത്ത ചെയ്തത്. ഇതിലാർക്കെങ്കിലും വിഷമം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ബുദ്ധിമുട്ട് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, കാരണം അതിലാരെയും കുറ്റപ്പെടുത്തിയിട്ടില്ല, കുറ്റപ്പെടുത്തലുകളല്ല, കൂടുതൽ കാര്യങ്ങൾ നേടണം അല്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ അറിഞ്ഞ് പ്രവർത്തിക്കണം എന്ന രീതിയിലാണ് കാര്യങ്ങൾ മുമ്പോട്ട് പോയത്. ഈ രീതിയിൽ ശരിയായൊരു വിദ്യാഭ്യാസ സമ്പ്രദായം മെഡിക്കൽ രംഗത്ത് നിങ്ങൾക്ക് ലഭിച്ചില്ലെങ്കിൽ നിങ്ങൾ വലിയ അപകടത്തിലേക്ക് പോകും. കാരണം മനുഷ്യനെ ചികിത്സിക്കുന്ന ജോലിയാണ്, ഒരു മനുഷ്യൻ്റെ ജീവൻ കൊണ്ട് കളിക്കുന്ന ജോലിയാണ്.
അപ്പോൾ കൃത്യമായ ആ പഠന നിലവാരവും അത് പ്രകടിപ്പിക്കാനുള്ള ഭാഷാ നിലവാരവും നിങ്ങൾക്കുണ്ടാകണം എന്നത് സത്യമല്ലേ? ആലോചിച്ച് നോക്കൂ, തീർച്ചയായിട്ടും സത്യമാണ്. അതാണ് ആ വാർത്തയിലൂടെ ഞങ്ങൾ പറയാൻ ശ്രമിച്ചത്. അത് ഒരിക്കലും ഒരു കളിയാക്കൽ വാർത്തയോ കുറ്റപ്പെടുത്തൽ വാർത്തയോ ഒന്നുമല്ല, അതൊരു വിമർശനാത്മകമായ കാര്യങ്ങൾ തുറന്നു പറഞ്ഞുകൊണ്ടുള്ള വാർത്തയാണ്. കിട്ടിയ വിവരങ്ങൾ അനുസരിച്ച് ഞങ്ങൾ നൽകിയത്.